ഈശോമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ, ലിറ്റർജി. ആരോപണങ്ങൾ, അവകാശവാദങ്ങൾ, സത്യങ്ങൾ, ചില ചോദ്യങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ ചില അവകാശവാദങ്ങൾക്ക് കൂടി മറുപടി നൽകണം എന്ന് പറഞ്ഞ് എറണാകുളം അതിരൂപതയിലെ ആളുകൾ എന്നെ സമീപിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ. ഒന്ന്, ഒരു അവകാശവാദം. ജനാഭിമുഖ കുർബാന എറണാകുളം അതിരൂപതയുടെ പൈതൃകമാണ് എൻ്റെ ചോദ്യം. എൻ്റെ അതിനുള്ള മറുപടി, ആണോ? എന്നു മുതൽ? 1964 മുതൽ. അതിനു മുമ്പ് എറണാകുളം അതിരൂപത ഇല്ലായിരുന്നോ? അതിനു മുമ്പ് അവർക്ക് കുർബാന ഇല്ലായിരുന്നോ? അതിനു മുമ്പ് അവർക്കൊരു പൈതൃകം ഇല്ലായിരുന്നോ? ആദ്യ നൂറ്റാണ്ട് മുതൽ 1964 വരെയുള്ള പൈതൃകത്തെ റദ്ദ് ചെയ്തിട്ടാണോ 1964 മുതലുള്ള പൈതൃകത്തിന് വേണ്ടിയുള്ള അവകാശവാദം? രണ്ട്, ജനാഭിമുഖ കുർബാന നമ്മുടെ സംസ്കാരമാണ്. രണ്ടാം വത്തിക്കൻ കൗൺസിൽ തന്ന തുറവിയുടെ സംസ്കാരം. രണ്ടാം വത്തിക്കൻ സുഖനോദോസ് ജനാഭിമുഖ കുർബാന എന്ന വാക്ക് ഉപയോഗിക്കുകയോ അക്കാര്യം ചർച്ച ചെയ്യുകയോ എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ട് പോലുമില്ല. രണ്ടാം വത്തിക്കൻ കൗൺസില് സജീവ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ജനാഭിമുഖ കുർബാനയാണെന്ന് പറഞ്ഞിട്ടില്ല, ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ അത് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണെന്ന് ഞാൻ ധാരാളം വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞു, ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടാം വത്തിക്കൻ സുഖനോദോസ് നമുക്ക് നൽകിയ തുറവിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ജനാഭിമുഖ കുർബാന. മൂന്ന്, കാലഹരണപ്പെട്ട കൽദായവൽക്കരണത്തിൻ്റെ കുർബാനയാണ് സിനഡൽ കുർബാന. ഇപ്പം എത്രമാർ അംഗീകരിച്ച സിനഡൽ ഫോം കുർബാന കാലഹരണപ്പെട്ട കൽദായവൽക്കരണത്തിൻ്റെ കുർബാനയാണ്. തിരിച്ചൊരു ചോദ്യം, കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതയുടെ കയ്യിലുണ്ടോ? കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതയുടെ കയ്യിലുണ്ടോ? ഈ കൽദായ കുർബാനയാണല്ലോ ഈ സീറമലബാർ സഭയിലെ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലൊരു കുർബാന. അത് ജനാഭിമുഖമായി നിന്നാൽ അതിൻ്റെ കൽദായ അംശം നഷ്ടപ്പെടുമോ? ഈ കാലഹരണപ്പെട്ട കൽദായവൽക്കരണം നഷ്ടപ്പെടുമോ ജനാഭിമുഖമായി അതേ കൽദായ ഉത്ഭവമുള്ള കുർബാന? ഞാൻ ആവർത്തിക്കുന്നു, കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതയുടെ കയ്യിലുണ്ടോ? അടുത്തത്, 35 രൂപതകളിൽ 34 രൂപതയിലും പ്രാവർത്തികമാക്കി എന്ന് പറയുന്നത് സത്യമല്ല എന്നാണ് വിമത വൈദികരുടെ അഭിപ്രായം. ഞാൻ വിമത വൈദികർ എന്നത് സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അവർ ഈ സിനഡൽ കുർബാന സ്വീകരിക്കുന്ന ആ നിമിഷം വിമതന്മാരല്ലാണ്ടാകും. അപ്പോൾ അതൊരു താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്, അതിൽ വിഷമം വിചാരിക്കരുത്. വേറെ വാക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ വിമത വൈദികരെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ഈ സിനഡൽ ഫോം കുർബാന സ്വീകരിക്കും. അപ്പോൾ അവർ വിമതന്മാരല്ലാണ്ടാകുകയും ചെയ്യും. അവരുടെ അവകാശവാദം 35 രൂപതിൽ 34 പ്രാവർത്തികമാക്കി എന്ന് പറയുന്നത് ശരിയല്ല. അതിന് പറയുന്ന ഒരു ന്യായം, തൃശ്ശൂർ രൂപതയിൽ 30 വൈദികരും ഇരിങ്ങാലക്കര രൂപതയിൽ 130 വൈദികരും ഇതിനോട് എതിർപ്പുള്ളവരുണ്ട്. എതിർപ്പുണ്ടാവായിരിക്കാം, പക്ഷേ അതിലേക്കൊന്നും കടക്കാതെ ഞാനൊരു തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. 34 രൂപതകളിൽ മിക്കവാറും എല്ലാവരും നടപ്പാക്കി. ഇവരുടെ കണക്കനുസരിച്ച് 160 പേരല്ലേ ചൊല്ലാത്തുള്ളൂ. 10,000 പുരോഹിതന്മാരുണ്ട് സീറോ മലബാർ സഭയിൽ. അതിൽ 160 പേരാണ് ചൊല്ലാതെ നിൽക്കണേ. ഈ ജനാധിപത്യം വേണം, മെത്രാമാരെ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് എറണാകുളം രൂപത പറയണേ. ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഭൂരിപക്ഷ തീരുമാനം സ്വീകരിക്കണമെന്ന്. അപ്പോൾ ഈ 42 ലക്ഷത്തിലധികം ജനങ്ങളും 10,000 അച്ഛന്മാരും ഒഴികെ ബാക്കിയുള്ള എല്ലാവരും സ്വീകരിച്ച ആ സിനഡൽ ഫോർ കുർബാനയല്ലേ എറണാകുളം രൂപതയും സ്വീകരിക്കേണ്ടത്? ജനാധിപത്യത്തിൻ്റെ മര്യാദയല്ലേ ഈ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനത്തിൽ അംഗീകരിക്കേണ്ടത്? അടുത്തൊരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം. സിനഡൽ ഫോം കുർബാന അടിച്ചേൽപ്പിച്ചതാണ്, ഇമ്പോസിങ്. സിനഡാലിറ്റി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അതിനർത്ഥം മെത്രാന്മാരല്ല സഭ, ദൈവജനമാണ്. രണ്ടാം വത്തിങ്ങൻ സുഖനോദോസ് വരെ ശ്രേണീബദ്ധമായ മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാപോലിത്തന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായിർ, അങ്ങനെ ഒരു
പിരമിഡ് സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം വത്തകൻ സുവനദോസാണ് അത് അങ്ങനെയല്ല വേണ്ടത്, ദൈവജനമാണ് സഭ എന്ന് പുനരാഖ്യാനം ചെയ്തു, പുനർ ക്രമീകരിച്ചു ഈ സഭാഘടന. അതായത് ഒരു മേശയ്ക്ക് ചുറ്റും വട്ടത്തിലിരുന്ന് തീരുമാനിക്കാവുന്ന ഒരു ഘടനയായിട്ട് രണ്ടാം വത്തകൻ സുവനദോസ് സഭയെ പുനഃക്രമീകരിച്ചു. സമ്മതിക്കുന്നു, സമ്മതിക്കുന്നു. ലൂമൻ ജെൻസിയം എന്ന് പറയുന്ന ആ രേഖയുടെ രണ്ടാമത്തെ അധ്യായത്തിൽ, മെത്രാന്മാരെക്കുറിച്ചുള്ള ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായത്തിൽ ഇത് ചർച്ച ചെയ്യുന്നതാണ്, ചെയ്യുന്നുണ്ട്. ദൈവജനമാണ് സഭ. ഞാനതിനെ പറയണേ, ദൈവജനമാണ് സഭ. ഒരു രൂപതയിലെ ഏതാനും ചില വൈദികരല്ല, അവരല്ല സീറോ മലബാർ സഭ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, 42 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ ഉള്ള സീറോ മലബാർ സഭയിൽ മൃഗീയ ഭൂരിപക്ഷവും അംഗീകരിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുർബാനയാണ് സിനഡൽ ഫോം കുർബാന. അതല്ലേ ദൈവജനം? ഈ വിമത പക്ഷക്കാരല്ലേ അവരുടെ വ്യൂ, മൈനോറിറ്റി വ്യൂ അടിച്ചേൽപ്പിക്കുന്നത്? ദൈവജനമാണ് സഭ എന്ന് തന്നെയാണ് ഈ രൂപതക്കാരോട് പറയാനുള്ളത്. ആ ദൈവജനം സ്വീകരിച്ച കുർബാന എന്തുകൊണ്ട് ഇവർ സ്വീകരിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അടുത്ത ഒരു ചോദ്യം അല്ലെങ്കിൽ ആരോപണം, മെത്രാന്മാർ പറഞ്ഞാൽ അനുസരിക്കണമോ? അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ഞാൻ മുതിർന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ ഞാൻ നിൻ്റെ അപ്പനാണെന്ന് പറഞ്ഞിട്ട് വിഷം തന്നാൽ കുടിക്കണമോ? അനുസരണത്തിൻ്റെ പേരിൽ അപ്പൻ എനിക്ക് വിഷം തന്നാൽ അനുസരണത്തിൻ്റെ പേരിൽ ഞാൻ വിഷം കുടിക്കണോ? പാടില്ല, ഒരിക്കലും പാടില്ല. വിഷം കുടിക്കരുത്, അപ്പൻ തന്നാലോ അല്ല ആര് തന്നാലും കുടിക്കരുത്. പക്ഷെ ഇവിടെ വിഷം കൊടുക്കുന്നത് ആരാ? മാർപ്പാപ്പയും അതിശ്രേഷ്ഠ മെത്രാപ്പോലിത്തയും അദ്ദേഹത്തോടൊപ്പം മറ്റെല്ലാ മെത്രാമാരും ചേർന്ന് തീരുമാനിച്ച് അത് 1999 തീരുമാനിച്ചു, 2000 നടപ്പാക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗ്രഹിച്ചു. പക്ഷേ ഇവിടുത്തെ എതിർപ്പുകൾ കാരണം മെത്രാമാർ ചർച്ചകളും വെച്ച് 21 കൊല്ലം ഇത് ചർച്ച ചെയ്തിട്ട് ഇപ്പം നടപ്പാക്കുകയാണ്. അത് ഇമ്പോസിംഗ് ആയിരുന്നു. 2000 നടക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 99 നടക്കേണ്ടതായിരുന്നു. മഹാജൂബിലി വർഷത്തിൽ അച്ഛന്മാരുടെയും ജനങ്ങളുടെയും അഭിപ്രായം കേട്ടും ഒരുപാട് അൽമായ സിനഡുകളിലും ചർച്ച ചെയ്ത് അൽമായരാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഏകീകൃത കുർബാന വേണമെന്ന്. അങ്ങനെ ആവശ്യപ്പെട്ട് ഈ നൽകിയ ആ കുർബാന ക്രമമാണോ വിഷം, അതോ വിമത വൈദികര് എന്തോ നേട്ടത്തിന്, എന്താ നേട്ടമെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല, എന്തോ നേട്ടത്തിന് വേണ്ടി കുട്ടികളിൽ പോലും തെറ്റായ സിദ്ധാന്തങ്ങളും, മാത്രമല്ല രൂപതയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കുട്ടികളിൽ പോലും വിഷം കുത്തിവെക്കുന്നവരാണോ വിഷം നൽകുന്നത്? അതോ മാർപ്പാപ്പയും മെത്രാമാരും ശ്രേഷ്ഠ മെത്രാപോലിത്തും ജനങ്ങളെല്ലാം സ്വീകരിച്ച് ആ കുർബ സിനഡൽ ഫോമാണോ കുർബാ വിഷം? വൈരാഗ്യക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ ശാന്തമായിട്ടും ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞതിന് ഉത്തരം കിട്ടും കേട്ടോ. ക്രിസ്തു അങ്ങനെ അനുസരിച്ച ആളാണോ? അല്ല, അനുസരണക്കേടാണ് കാണിച്ചത്, സാപത്ത് ലംഘിച്ചു. ഇപ്പോ മാർപ്പാപ്പിയെയും അതിശ്രേഷ്ഠ മെത്രാപോലിത്തയും മെത്രാന്മാരെയും ഒക്കെ ധിക്കരിക്കാൻ വേണ്ടി എറണാകുളം രൂപത അവതരിപ്പിക്കുന്ന ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തു അങ്ങനെ അനുസരിച്ച ആളാണോ? അല്ല, അനുസരണക്കേടാണ് കാണിച്ചത്, സാപത്ത് ലംഘിച്ചു. നിങ്ങൾ ഏത് ബൈബിളിലാണ് അത് കണ്ടിരിക്കുന്നത്? ഞാനൊരു ബൈബിളിലും കണ്ടിട്ടില്ല. 22-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ബൈബിൾ പഠിച്ചു തുടങ്ങിയതും അതൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. സാപത്ത് ലംഘിച്ചുവെന്ന് യേശുവിൻ്റെ പ്രതിയോഗികളാണ് പറഞ്ഞത്. സാപത്തിൽ നന്മ ചെയ്യാണ് യേശു ചെയ്തത്. സാപത്ത് ലംഘിച്ചുവെന്ന് ഫരിസേര് യേശുവിൻ്റെ പ്രതിയോഗികളാണ് സാപത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞത്. യേശു സാപത്ത് ലംഘിച്ചിട്ടില്ല. യേശു സാപത്തിൽ നന്മ ചെയ്യല്ലേ ചെയ്തേ? യേശു സാപത്ത് ലംഘിക്കുകയാണോ ചെയ്തത്? സാപത്ത് ലംഘിച്ചുവെന്ന് യേശുവിൻ്റെ പ്രതിയോഗികളെ പറഞ്ഞത്. ഇപ്പോഴും യേശുവിൻ്റെ പ്രതിയോഗികളാണ് യേശു ധിക്കാരം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു എന്ന് പറയുന്നത്. ഞാനൊന്ന് ആവർത്തിക്കുന്നു, യേശുവിൻ്റെ പ്രതിയോഗികളാണ് ഇപ്പോഴും യേശു അനുസരണക്കേട് കാണിച്ചു, ലംഘിച്ചു, സാപത്ത് ലംഘിച്ചു എന്ന് ഇപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ പ്രതിയോഗികളാണ്. മരണം വരെ, കുരിശുമരണം വരെ അവൻ തന്നെ തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തി. അങ്ങനെയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. മറ്റെല്ലാവരുടെയും അവൻ
സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ പറയണേ. ഹി ടോട്ട് ഹിംസെൽഫ് ടു ഒബേ. ആ യേശുവിൻ്റെ ദൈവവും മനുഷ്യനും പാപമില്ലാത്തനുമായ യേശുവിൻ്റെ അനുസരണമാണ് മനുഷ്യവംശം ദൈവത്തിന് കൊടുക്കുന്ന ശരിയായ ബലി എന്നാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനം. യേശുവിൻ്റെ അനുസരണമാണ് മനുഷ്യവംശത്തിൻ്റെ ശരിയായ ബലി. അതാണ് കുർബാന. യേശു മരണം വരെ, കുരിശുമരണം വരെ തന്നെ തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തിയവനാണ്. അനുസരണക്കേട് കാണിച്ചവനല്ല യേശു. അടുത്തത് ഒരു ആരോപണം. കൽദായ കുർബാന പഴയ നിയമ കുർബാനയാണ്, പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. രഹസ്യമായി ചെയ്യേണ്ടതല്ല, ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ടതാണ് പുതിയ നിയമത്തിലെ കുർബാന. അതിന് ന്യായം എന്താണ്? ദൈവത്തെ കാണാൻ എവിടെ നോക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്? മനുഷ്യരെ നോക്കുക. അതുതന്നെയാണ് ആഗസ്തീനോസും പഠിപ്പിച്ചത്, ദൈവത്തെ സ്നേഹിക്കാൻ മനുഷ്യരെ നോക്കുക. അതുകൊണ്ടാണ് ജനാഭിമുഖ കുർബാന. ദൈവത്തെ കാണാൻ മനുഷ്യരെ നോക്കിയാൽ മതി, അതാണ് ജനാഭിമുഖ കുർബാന. അങ്ങനെയെങ്കിലും ഒരു പള്ളിയിൽ പോകേണ്ട കാര്യമില്ലല്ലോ. മനുഷ്യരെ നോക്കിയാൽ പോരെ? ഇന്നലെ പള്ളിയിൽ പോണേ, മനുഷ്യരെ നോക്കിയാൽ പോരെ? ഇനി പള്ളിയിൽ പോയാൽ തന്നെ മനുഷ്യർ പരസ്പരം നോക്കി നിന്നാൽ പോരെ? ഇന്നലെ അച്ഛനെ നോക്കി നിൽക്കണേ. അച്ഛനെ നോക്കിയാൽ ദൈവത്തെ കാണുമെന്നാണോ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? അടുത്തത്, ക്രിസ്തു ജനിച്ചത് തന്നെ ഈ രഹസ്യാത്മകതയെ കീറിമുറിച്ചുകൊണ്ടാണ്. ദൈവത്തെ കണ്ടാൽ മരിക്കും എന്നാണ് പഴയ നിയമ രഹസ്യം. അത് കീറിമുറിച്ചുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി. എന്നിട്ടും മാനുഷികമായ ഒരു രൂപത്തിലാണ് ദൈവം വന്നത് അല്ലേ? ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടാൽ മനുഷ്യൻ മരിച്ചു പോകും എന്നല്ലേ സഭ പഠിപ്പിക്കുന്നത്? എന്താണ് ദൈവത്തെ മുഖത്തോട് മുഖം കാണുക എന്ന് പറയുന്നത്? മരിച്ചതിന് ശേഷം നമുക്ക് തരുന്നൊരു ഭാഗ്യമാണെന്നാണ്. ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടാൽ മരിച്ചു പോകും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രൂപാന്തരി ഭാവത്തിൽ യേശു ആ ദൈവിക ഒരല്പം കാണിച്ചപ്പോഴേക്കും പത്രസ് ഭയന്ന് പറച്ചെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് മൂന്ന് കൂടാരം പണിത് അതിനുള്ളിലിരിക്കാം, കാണാതിരിക്കാൻ, യേശു കാണാതിരിക്കാൻ, യേശുവിനെ കാണാതിരിക്കാൻ, ശീലിട്ട് മറയ്ക്കാൻ, മോസസിനെ പോലെ. അതാണ് അതിനർത്ഥം. മൂന്ന് കൂടാരം എന്ന് വെച്ചാൽ മൂന്ന് ശീലയിട്ട് മറക്കുക. പേടിച്ചിട്ടാണ് അവനെന്താ പറയണത്. അവർക്ക് ബോധമുണ്ടായിരുന്നില്ലെന്നും മർക്കോസ് 9:6 പറയുന്നുണ്ട്. യേശുവിനെ മടിയിലിരുന്ന യോഹന്നാൻ യേശുവിനെ ഉത്ഥാനത്തിന് ശേഷം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ മുമ്പിൽ മരിച്ചതിനെ പോലെ വീണു എന്നാണ് വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രഹസ്യത്തെ കീറിമുറിച്ചു പുൽത്തോട്ടത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ചെറിയൊരംശം മാത്രമാണ്. അവിടെ അവൻ മനുഷ്യരൂപത്തിൽ മനുഷ്യനായി വന്നു, പക്ഷെ ദൈവം ദൈവം തന്നെയാണ്. അപ്പോൾ ആ രഹസ്യാത്മകത പാലിച്ചുകൊണ്ടല്ലേ ഈ മനുഷ്യ ശരീരം ഒരു ശീലയായിട്ട് അതിനുള്ളിലല്ലേ ദൈവത്വം എന്ന് പറയുന്നത്? ദൈവമായതുകൊണ്ടല്ലേ മറയ്ക്കപ്പെട്ടിരിക്കുന്നതും വെളിപ്പെട്ടിരിക്കുന്നതും? അതാണ് ശീല എന്ന് പറയണേ. ഒരേ സമയം മറയ്ക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുക, അതാണ് ഈ യേശുവിൻ്റെ മനുഷ്യത്വം. അവൻ ദൈവമാണ്, അതേസമയം അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതല്ലേ കുർബാന? ജനാഭിമുഖവും ദൈവോന്മുഖവും രണ്ടും കൂടി ചേർന്നത് യേശുവിൻ്റെ രഹസ്യം ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്നു അല്ലേ ഇപ്പോഴത്തെ സിനഡൽ ഫോം കുർബാന? ജനാഭിമുഖവും മനുഷ്യത്വം, ദൈവോന്മുഖവും ദൈവത്വവും, യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും, ഇതിനേക്കാൾ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കുർബാന ഫോം ഉണ്ടോ? രണ്ടാമത്തെ സുഖനോദോസ് ആവശ്യപ്പെട്ടിട്ടാണ് ജനാഭിമുഖ കുർബാന തുടങ്ങിയത്. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ സ്ഥലത്തും ജനാഭിമുഖ കുർബാന വേണമെന്ന് രണ്ടാമത്തെ സുഖനോദോസ് പറഞ്ഞിട്ടില്ല. ഈ ദൈവോന്മുഖ കുർബാന വന്നു കഴിഞ്ഞാൽ നമ്മൾ സുറിയാനയിൽ കുർബാന ചൊല്ലേണ്ടി വരും. മനുഷ്യൻ മനസ്സിലാക്കുന്ന ഭാഷയിൽ ചൊല്ലില്ല. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, രണ്ടാമത്തെ സുഖനോദോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട രേഖ വിശുദ്ധ ഭാഷകളിൽ കുർബാന അർപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ലത്തീൻകാർ ലത്തീൻ ഭാഷയിലും സുറിയാനിക്കാർ സുറിയാനി ഭാഷയിലും മുസ്ലിം സഹോദരന്മാർ അറബി ഉപയോഗിക്കുന്നത് പോലെ മാതൃഭാഷയിൽ ഉപയോഗിക്കണമെങ്കിൽ അത് മെത്രാന്മാർ തീരുമാനിക്കണമെന്നാണ്. ഈ സുറിയാനി ഭാഷ 0 മലബാർ സഭ
അതിലെ സീറോ എന്ന് പറയുന്നത് സുറിയാനിയാണ്. അപ്പോൾ അത് റദ്ദ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഈ എറണാകുളം രൂപയ്ക്ക് ഇങ്ങനൊരു പേര് കൊടുക്കേണ്ടി വരുമല്ലോ, എന്താണ്? മലയാളി മലബാർ സഭ. മലയാളി മലബാർ സഭ എങ്ങനെയുണ്ട് പേര്? സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ സുറിയാനിയാണ് സീറോ. സുറിയാനി ഭാഷയിലാണ് ഇത് ഉത്ഭവിച്ചത്. യേശു സംസാരിച്ചൊരു ഭാഷയുടെ അല്ലേ, സിറി അരാമിയയുടെ സിറിയയിലെ രൂപമാണ് സുറിയാനി. വിശുദ്ധ ഭാഷയാണ്. നമ്മുടെ പിശീത ബൈബിൾ എഴുതപ്പെട്ടത് സുറിയാനി ഭാഷയിലാണ്, വിശുദ്ധ ഭാഷയാണ്. യേശു സംസാരിച്ച ഭാഷയുടെ അങ്ങേയറ്റം അടുത്ത് വരുന്നത് ആ വിശുദ്ധ ഭാഷകളിൽ നടത്തുന്നതിന് പകരം മാതൃഭാഷയിലേക്ക് ആകാം, മനസ്സിലാകുന്ന ഭാഷയാകാം. പക്ഷെ വിശുദ്ധ ഭാഷയെ റദ്ദ് ചെയ്തിട്ട് വേണോ അത്? അങ്ങനെ സീറോ സുറിയാനി എന്ന് പറയുന്നത് തീർത്ത് മോശമായി തോന്നുകയാണെങ്കിൽ സീറോ മലബാർ സഭ എന്ന് പറയരുത്, അവർ മലയാളി മലബാർ സഭ എന്ന് പറഞ്ഞാൽ മതി. അഞ്ച് ലക്ഷത്തോളം വരുന്ന വിശ്വാസികളും 320 അച്ഛന്മാരും ഒരു അജപാല പ്രതിസന്ധിയെ നേരിടുമെന്ന് മാർപ്പാപ്പി അറിയിച്ചു. അവിടുത്തെ മെത്രാപ്പോലീത്ത 500,000 വരുന്ന വിശ്വാസികൾ, അത് ശരിയാണോ? ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഈ അതിശ്രേഷ്ഠ മെത്രാപ്പോലീത്തയും മറ്റ് മെത്രാന്മാരും പറഞ്ഞ കുർബാന വേണമെന്ന് വിശ്വസിക്കുന്നവരാണ്. അവർക്ക് പറയാനായിട്ട് ഇങ്ങനെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ആര്? ഈ വിമത വൈദികർ. മിണ്ടിയാൽ നിങ്ങളുടെ മക്കളെ വേദപാഠം പിന്നെ അങ്ങനെയെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പറയാനായിട്ട് പരിമിതികളുണ്ട്. അൽമായർക്ക് പുറത്ത് വന്ന് സമരം ചെയ്യാൻ, അച്ഛന്മാർക്കെതിരെ സമരം ചെയ്യാനൊക്കെ അവർക്ക് വിഷമമുണ്ട്. അതിനൊക്കെ ഇടയാക്കണോ? ഈ ഒരു വിശ്വാസ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ്? ജനാഭിമുഖമായി കുർബാന തുടങ്ങി ദൈവോന്മുഖമായി മുന്നേറി ജനാഭിമുഖമായി ആശീർവാദം കൊടുത്ത് അവസാനിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതിന് ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? സഹോദരന്മാരെ, ഒരു 15 ദൈവത്തിലേക്ക് തിരിയാനാണ് ആവശ്യപ്പെടുന്നുള്ളോ? അതിന് മാർപ്പാപ്പയുടെ അടുത്ത് പോയിട്ട് 500,000 അത് നുണയാണ്. പിന്നെ 320 അച്ഛന്മാരിൽ എത്ര പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ പേർക്കെങ്കിലും ഈ ഐക്യതയ്ക്ക് വേണ്ടി ഈ കുർബാന ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അപ്പോൾ പിന്നെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പ്രതിസന്ധി, നമ്മളെ നാറ്റിക്കുന്ന തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്ത് അജപാലന പ്രതിസന്ധിയാണുള്ളത്? അത് പരിഹരിക്കാൻ ഇന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കും, ഇന്ന് തീരുമാനിച്ചാൽ മതി. അങ്ങനെ പ്രതിസന്ധി ഉണ്ടല്ലോ എന്ന് മാർപ്പാപ്പി അറിയിച്ചപ്പോൾ മാർപ്പാപ്പി ഇങ്ങനെ മറുപടി പറഞ്ഞത്രേ, എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ ആ രൂപതയുടെ അജപാലകനാണെങ്കിൽ, മെത്രാപ്പോലീത്തയാണെങ്കിൽ, അത് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതായത് കാനൻ നിയമം 1538 പ്രകാരം മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച വാക്കെന്താണ്? നിങ്ങൾ ആ രൂപതയുടെ അജപാലകനാണെങ്കിൽ. നല്ല നല്ല ഫ്രേസാണത്. അങ്ങനെയല്ലോ, വിക്കർ മെട്രോപൊളിറ്റൻ അല്ലേ, അതിശ്രേഷ്ഠ മെത്രാപ്പോലിത്തയുടെ വികാരി ആർച്ച് ബിഷപ്പാണ് വിക്കർ ആർച്ച് ബിഷപ്പ്. അപ്പം അതിശ്രേഷ്ഠ മെത്രാപ്പോലിത്തയുടെ പ്രതിനിധിയായിട്ടല്ലേ തീരുമാനം എടുക്കാൻ പറ്റൂ. പിന്നെ കാനൻ 1538 ഒരു രൂപതയ്ക്ക് മൊത്തത്തിൽ ഒഴികഴിവ് കൊടുക്കാമെന്ന് പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല, ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലിറ്റർജിയെക്കുറിച്ചുള്ള 2 സൂനോദോസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഒരു രൂപതയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ മെത്രാനും അവിടുത്തെ അച്ഛന്മാരൊക്കെ ഓർക്കേണ്ടത് ആ രൂപത ഒരു സഭയുടെ ഘടകമാണെന്നും ആ സഭ കത്തോലിക്ക സഭയുടെ ഒരു ഘടകമാണെന്നും ഓർക്കണം. അത് ഓർത്തിട്ട് വേണം തീരുമാനിക്കാമെന്നാണ് പൊതു നിയമം. അതിന് എക്സെപ്ഷൻ കൊടുക്കണമെങ്കിൽ ശാരീരിക വൈകല്യങ്ങളോ ആരോഗ്യകരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് കൊടുക്കാം, എക്സെപ്ഷൻ കൊടുക്കാമെന്നാണ് ഈ കാനൻ നിയമം 1538 പറയണേ. ഒരു രൂപതയെ മൊത്തമായിട്ട് അടർത്തി മാറ്റുന്ന തരത്തിൽ ഒഴികഴിവ് കൊടുക്കാമെന്ന് ഒരു വകുപ്പും ആ 1538 കാനൻ നിയമത്തിലില്ല. ഈ കാനൻ 1538 കാര്യമൊക്കെ ഞാൻ പിന്നീട് മുമ്പ് ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒരു നിയമത്തെക്കുറിച്ച് ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുക? ആ നിയമം നൽകിയ ആളോട് കൺസൾട്ട് ചെയ്യും അല്ലേ. ഇവർ പറയുന്നത് ലോക്കൽ ഓർഡിനറി എന്ന് പറയുന്ന ഈ മെത്രാൻ അല്ലെങ്കിൽ മെത്രാപ്പോലീത്ത മാർപ്പാപ്പയോട് പോലും ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറയണേ. ഈ 1538 ഒഴികഴിവ് കൊടുക്കാൻ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഒരു നിയമത്തെക്കുറിച്ചൊരു ഒരു ആശയക്കുഴപ്പം വന്നാൽ നമ്മൾ അത് നൽകിയ ഈ നിയമം നൽകിയ അധികാരിയോട് ചർച്ച ചെയ്യില്ലേ? അങ്ങനെ ചർച്ച ചെയ്യേണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് പിന്നെ മാർപ്പാപ്പയെ കാണാൻ പോയത് ഈ എക്സെപ്ഷൻ കൊടുക്കുന്നതിന് മുൻപ്?
ഞാൻ അവസാനത്തെ ഒരു അവരുടെ ഒരു കാര്യം, അൽമായർ അടിമകളാണോ എന്നാണ് ചോദിച്ചത്. അല്ല, അടിമകളല്ല. അതിനേറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ സീറോ മലബാർ സഭ. നമ്മുടെ രൂപതയിൽ ഏകീകൃത രൂപത്തിൽ കുർബാന വേണമെന്നും മെത്രാമാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അച്ഛന്മാരെല്ലാവരും ആ മെത്രാമാരെ തീരുമാനത്തോട് ചേർന്നെന്ന് ഐക്യതയുടെ സന്ദേശം നൽകണമെന്നും ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെട്ടത് അൽമായർ തന്നെയാണ് ആവശ്യപ്പെട്ടത്. അൽമായർ അടിമകളല്ല. അവർക്ക് സംസാരിക്കാൻ, അവരുടെ നിലപാട് അറിയിക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ അറിയിക്കാൻ സാധിച്ചതുകൊണ്ടും അത് മെത്രാമാരെ കണക്കിലെടുത്തതുകൊണ്ടും 1999 തീരുമാനിച്ചു, 2000 നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചു, പിന്നെയും ചർച്ചകളൊക്കെ വേണ്ടി വന്നതുകൊണ്ടാണ് 21 കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നടപ്പാക്കണേ. ജനങ്ങളുടെ ആഗ്രഹമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ, നമുക്ക് ആ ഒരു ഈഗോ പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ അതൊന്ന് ഒഴിവാക്കിയാൽ സീറോ മലബാർ സഭ ക്രിസ്തുധർമ്മത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രാചീനമായ കുർബാനയായ അദ്ദായി സ്ലീഹയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മാറി സ്ലീഹയുടെയും പേരിലുള്ള അതിപുരാതനമായ, ഏറ്റവും പ്രാചീനമായ, ദ ഓൾഡസ്റ്റ് വൺ ഇൻ ക്രിസ്ത്യാനിറ്റി, ദ ഓൾഡസ്റ്റ് ആൻ ആഫ്രൻ ക്രിസ്ത്യാനിറ്റി നമുക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ ചൊല്ലാം. ഒരല്പം എളിമ സഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി, സഭ ജനത്തിന് വേണ്ടി ഒരല്പം എളിമ, ഒരല്പം ഈഗോ മാറ്റിവെച്ചാൽ ഈ പ്രശ്നം, ഈ പ്രതിസന്ധി ഇന്ന് രാത്രി തീരും. ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ.